കൈക്കാലുകൾ ബന്ധിച്ച് വൈക്കം വേമ്പനാട്ടുകായൽ 12-കാരി നീന്തിക്കയറിയത് ലോക റെക്കോർഡിലേക്ക്. കോതമംഗലം വാരപ്പെട്ടി സ്വദേശിനിയും സെൻറ് അഗസ്റ്റീൻസ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ലയ ബി നായരാണ് 1 മണിക്കൂർ 13 മിനിറ്റ് കൊണ്ട് വൈക്കം വേമ്പനാട്ട് കായലിൻ്റെ 4.5 കിലോമീറ്റർ ദൂരം ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്തിക്കയറി ചരിത്രം കുറിച്ചത്. 100-ക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ശനിയാഴ്ച രാവിലെ 8:30 ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്ന് തുടങ്ങിയ നീന്തൽ 9:43 കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ അവസാനിച്ചത്. നീന്തിക്കയറിയ ലയയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ചടങ്ങിൽ കോതമംഗലം MLA ആന്റണി ജോൺ സ്വീകരിച്ചു. നന്നെ ചെറിയ പ്രായത്തിൽ അസാധ്യമെന്ന് പലരും കരുതിയ ഈ ഒരു സാഹസിക ദൗത്യം വളരെ എളുപ്പത്തിൽ തന്നെ ലയ നീന്തിക്കടന്നിരിക്കുകയാണ്. തുടർന്ന് ബീച്ചിൽ നടന്ന അനുമോദന സമ്മേളനം CK ആശ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളിനി ലയയെ ഇന്നിവിടെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോകുന്ന ഈ മുഹൂർത്തത്തിൽ സാക്ഷി വഹിക്കുന്നതിനോടൊപ്പം ലയയുടെയും ആ സ്കൂളിലെ ഇതിന് മുൻപ് നീന്തി വിജയിച്ചിട്ടുള്ള കുട്ടികളും ഇനി തുടർന്ന് അവിടെ പരിശീലനം നടത്തുന്ന കുട്ടികളുടെയും ഒക്കെ നിരവധിയായ ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒളിമ്പിക്സിൽ ഇങ്ങനെ നോക്കിക്കാണും. ഞങ്ങളൊക്കെ ഒന്ന് പ്രായമായിട്ട് കാണുമായിരിക്കും. പക്ഷേ ലയമോളന്നിങ്ങനെ ഒളിമ്പിക്സിലൊക്കെ ജയിച്ച് മെഡലൊക്കെ ഇട്ട് നിൽക്കുന്നതൊക്കെ കാണാനാണ് ഞങ്ങളിനി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വൈക്കം നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ് അധ്യക്ഷത വഹിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തവണക്കടവിൽ നിന്ന് ആരംഭിച്ച നീന്തൽ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത എന്നിവരുടെ സാന്നിധ്യത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 വർഷമായി പിതാവും നീന്തൽ പരിശീലകനുമായ ബിജു തങ്കപ്പൻ്റെ ശിക്ഷണത്തിൽ പരിശീലനം നടത്തുന്ന ലയ കഴിഞ്ഞ നവംബർ 12 ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന് റെക്കോർഡിട്ടിരുന്നു. നീന്തൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യം ഉദ്യമത്തിന് ഉണ്ടെന്നും ഇനിയും കൂടുതൽ ദൈർഘ്യമുള്ള കായൽ നീന്തിക്കിടക്കാനുള്ള ആഗ്രഹമുണ്ടെന്നും ലയ പറഞ്ഞു. മാതാവും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീകല മകൾക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പമുണ്ട്. എൻലൈറ്റ് ന്യൂസ് വൈക്കം. അരുൺസ് മെരിയ ഗോൾഡിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ ചിങ്ങവനം സെൻട്രൽ ജംഗ്ഷനിലും 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇനി ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച വിലയ്ക്ക് വിൽക്കും, ഉടൻ തന്നെ പണം നേടാം. പണയത്തിലിരിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികൾ മുൻകൂർ പണം നൽകി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. 92.5 വെള്ളി ആഭരണങ്ങളും അരുൺസ് മെരിയ ഗോൾഡിൽ ലഭിക്കുന്നു. ഉടൻ ആരംഭിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളിൽ നിങ്ങൾക്കും അംഗമാകാം. സ്വർണം വിൽക്കാൻ നമ്മുടെ അരുൺസ് മെരിയ ഗോൾഡ് കോട്ടയത്തുള്ളപ്പോൾ നോ ടെൻഷൻ.